കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പൗരത്വ നിയമത്തെ ചൊല്ലി രാജ്യത്ത് അവിടെ ഇവിടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രവർത്തനങ്ങൾ തുടരുകയാണ് അതിനിടെ ഇതായിപ്പോൾ വ്യാജ പാസ്പോർട്ട് കേസിൽ നൈജീരിയൻ ഫുട്ബോൾ താരം കോഴിക്കോട് അറസ്റ്റിലായി വ്യാജ പാസ്പോർട്ട് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ നൈജീരിയൻ ഫുട്ബോൾ താരം ഒ കെ ഇമാനുവൽ യൂക്കോച്ചിയാണ് കോഴിക്കോട് അറസ്റ്റിലായത് സെവൻസ് ഫുട്ബോളിൽ ഏറെ ആരാധകരുള്ള താരമാണ് യൂക്കോച്ചി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇമാനുവൽ വ്യാജ പാസ്പോർട്ടുമായി നാഗ്പൂരിൽ അറസ്റ്റിലാകുന്നത് ജാമ്യത്തിലിറങ്ങിയ ഇമാനുവൽ വിചാരണ സമയത്ത് കോടതിയിൽ ഹാജരായില്ല തുടർന്ന് മഹാരാഷ്ട്രയിലെ കാമ്ടി കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു റോയൽ ട്രാവൽസ് ടീമിൽ ഇമാനുവൽ കളിക്കുന്നുണ്ടെന്നറിഞ്ഞ നാഗ്പൂർ പോലീസ് കോഴിക്കോട്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തുകൊണ്ട് പൗരത്വ നിയമം എന്നതിന് ഉത്തരം കൂടിയാണ് ഇത്തരക്കാരെ പിടികൂടൽ രാജ്യത്ത് നിയമവിരുദ്ധമായി നുഴഞ്ഞുകയറി താമസിക്കുന്നവർക്കെതിരെ ആരെന്ത് പറഞ്ഞാലും കേന്ദ്ര നിയമവും രാജ്യത്തെ നിയമങ്ങളും ലോക്കൽ പോലീസിന് നടപ്പാക്കാതിരിക്കാൻ ആകില്ല എന്നും ഇതൊക്കെ വ്യക്തമാക്കുന്നു കോടതി വാറണ്ട് അനുസരിച്ച് നാഗ്പൂർ പോലീസാണ് കോഴിക്കോട്ടെത്തി റോയൽ ട്രാവൽസ് ടീം താരം ഒ കെ ഇമ്മാനുവൽ യുക്കോച്ചിയെ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥ പാസ്പോർട്ട് ഇപ്പോൾ കൈവശമുണ്ടെന്ന് യുക്കോച്ചി പറഞ്ഞു കേരളത്തിൽ പലതവണ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ടെന്നും യുക്കോച്ചി കൂട്ടിച്ചേർത്തു കോഴിക്കോട് മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയ യുകോജിയെ നാഗ്പൂരിലേക്ക് കൊണ്ടുപോയി സമാനമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വ്യാജ പാസ്പോർട്ടുമായി ഇന്ത്യയിലെത്തിയ രണ്ട് ബംഗ്ലാദേശ് പൗരന്മാർ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു അഖേൽ ബറുവാ റോയ് ബറുവാദാസ് അർണാബ് എന്നിവരാണ് അറസ്റ്റിലായത് ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ബംഗളൂരുവിൽ നിന്ന് മലേഷ്യയിലേക്കുള്ള വിമാനം കയറുന്നതിനിടെയുള്ള പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശ് അതിർത്തി വഴി നുഴഞ്ഞു കയറിയ ഇവർ കൊൽക്കത്തയിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തുകയായിരുന്നു വിമാനത്താവളത്തിലെ പരിശോധനയ്ക്കിടെ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മലേഷ്യയിലേക്ക് പോവുകയാണെന്ന് സ്ഥാപിച്ച് ഇവരുടെ പാസ്പോർട്ടും മറ്റ് രേഖകളും പരിശോധിച്ച അധികൃതർ രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു രാജ്യം വിട്ട് യാത്ര ചെയ്യേണ്ട ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഒരു പാസ്പോർട്ടെന്ന് പറയുന്നത് ആ യാത്രക്കാരൻ്റെ ജീവന് തുല്യമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഒരു പാസ്പോർട്ട് എന്നതിനപ്പുറം ഒരു ഇൻ്റർനാഷണൽ ഐഡൻറ്റിറ്റി പ്രൂഫ് കൂടിയാണിത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്